ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഡോക്ടർ മഞ്ജു മാത്യു ഡോക്ടർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. നമുക്ക് അവർ സംസാരിച്ചു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ മഞ്ജു തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ ബംഗളൂരുവിലേക്ക് മാറ്റുന്നതിന് തടസ്സമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ വാക്കുകളിലേക്ക്. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നേരത്തെ ഇരുന്ന പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇന്നലെ നമ്മുടെ നിംസ് മെഡിസിറ്റിയുടെ തന്നെ മെഡിക്കൽ ബോർഡ് കൂടി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ ഗവൺമെന്റും ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ആ മെഡിക്കൽ ബോർഡും ഇന്നലെ വൈകിട്ട് വന്ന് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സയ്ക്കായി ഇനി ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൽ വേറെ പ്രശ്നമില്ല എന്നുള്ള കാര്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും അദ്ദേഹത്തെയും അറിയിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഡിസിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് മുന്നോട്ടുള്ള ചികിത്സ എവിടെയാണെന്നുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹവും ഇക്കാര്യം തുടർ ചികിത്സയുടെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും തീരുമാനം അനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള ഏത് ഹോസ്പിറ്റലിൽ വേണം എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഉടനെ ഇപ്പോൾ നമ്മളത് ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കുടുംബാംഗങ്ങൾക്കാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവരെന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ഇവിടുന്ന് രണ്ട് ഡോക്ടേഴ്സും രണ്ട് പാരാമെഡിക്സും റെഡിയായി നിൽക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു റിക്വസ്റ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാഫും കൂടെ ഉണ്ടായിരിക്കും. ന്യൂമോണിയ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഭേദമായിട്ടുണ്ട്. നമ്മുടെ ക്ലിനിക്കലി നമ്മൾ ഒരാളുടെ അവസ്ഥ വെച്ചിട്ടാണ് സാധാരണ പറയുക, പനി ഉണ്ടോ അല്ലെങ്കിൽ ശ്വാസംമുട്ടുണ്ടോ എന്നൊക്കെയുള്ള അനുസരിച്ച്. അപ്പോൾ അദ്ദേഹത്തിന് ഓക്സിജൻ്റെ ആവശ്യം പോലും ഒരു 48 മണിക്കൂറായിട്ട് വന്നിട്ടില്ല. പനിയില്ല, നോർമലായിട്ട് സംസാരിക്കുന്നുണ്ട്, പത്രം വായിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നോർമൽ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ്. അപ്പൊ അദ്ദേഹവും ഇനി തുടർ ചികിത്സയ്ക്കായിട്ട് പോകണം എന്നുള്ള രീതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് നമ്മളൊരു സമയം പറഞ്ഞ് ചോദിച്ചിട്ടില്ല. അവര് തീരുമാനം എടുത്തിട്ട് അറിയിക്കും. അവരുടെ തീരുമാനം അറിയുന്ന ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പൊ തുടർന്നാലെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള മറ്റ് അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സ തുടരണമല്ലോ. അപ്പൊ അതിനുള്ള സാങ്കേതിക തടസ്സം നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കുടുംബാംഗങ്ങൾ വേറാണ്. അപ്പൊ മുന്നോട്ടുള്ള ചികിത്സ എങ്ങനെ വേണം എന്നുള്ളതാണ് അവര് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് എങ്ങോട്ടാണ് എന്നുള്ളത് കുടുംബാംഗങ്ങളുടെയും ഉമ്മൻചാണ്ടി സാറിൻ്റെയും തീരുമാനം അനുസരിച്ചായിരിക്കും. നമ്മൾ ഇന്നലെ വൈകിട്ടാണല്ലോ ഈ ഒരു തീരുമാനം പറഞ്ഞത് അവരോട്. അപ്പൊ അത് കാരണം ഇനി ആ കുടുംബാംഗങ്ങൾക്ക് നമ്മൾ കുറച്ച് സമയം കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പൊ ആ ഒരു സമയം ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും അവരൊരു തീരുമാനം അറിയിക്കുന്ന ഉടനെ നിങ്ങളെല്ലാരെയും അറിയിക്കുന്നതായിരിക്കും. എസ് ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഡോക്ടർ മഞ്ജു തമ്പി സംസാരിക്കുകയായിരുന്നു. ഇനി അദ്ദേഹത്തെ ബംഗളൂരുവിലേക്ക് മാറ്റുന്നതിൽ തടസ്സമില്ല. ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ മെഡിക്കൽ ബോർഡിനെയും ഈ വിഷയം അറിയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നു.